ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പൗലോസിലെ ആ കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 50 മുതൽ 16 അധ്യായവും. ചിന്ത 1, കർത്താവ് വരുമ്പോൾ ജീവനോടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഈ ഭാഗത്ത് ചിന്തിക്കുന്നു, അതായത് വിശ്വാസികളുടെ പ്രത്യാശയെക്കുറിച്ച്. പരിശുദ്ധ പൗലോസിലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല, പക്ഷേ എല്ലാവരും അന്ത്യകാലം മുഴങ്ങുമ്പോൾ കണ്ണിമിക്കുന്ന നേരം കൊണ്ട് ഒരു നിമിഷത്തിനുള്ളിൽ രൂപാന്തരപ്പെടും, കാഹളം മുഴങ്ങും, മരിച്ചവർ അക്ഷയരായി ഉയർപ്പിക്കപ്പെടും, നാം രൂപാന്തരപ്പെടും. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പരിശുദ്ധ പൗലോസ്ലിഹായുടെ വെളിപ്പെടുത്തൽ ഇതാണ്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗരാജ്യത്തിന് അനുരൂപരായി ജീവിക്കുക. 2, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തിനുമേലുള്ള വിജയം സാധ്യമായിരിക്കുന്നു. 3, കർത്താവിന് വേണ്ടിയുള്ള പ്രവർത്തനം അധികമധികം ഉത്സാഹത്തോടെ പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് ചെയ്യുവാൻ പറയുന്നു. ഏറ്റവും അധികം പ്രതിസന്ധി സഹിച്ച ആളാണല്ലോ പരിശുദ്ധ സ്ലീഹ. ചിന്ത 2, ഊർസ്ലേമിലെ വിശുദ്ധർക്കായി ധർമ്മശേഖരം നടത്തുന്നത് പ്രാധാന്യം നൽകി ഊന്നൽ കൊടുത്ത് പറയുന്നു. സഹവിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നിർലോഭമായ സഹകരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കണ്ടില്ലെന്ന് നടിക്കരുത്. അതിനുള്ള പദ്ധതിയും വിശദീകരിക്കുന്നു. 1 ദിനമായ ഞായർ തന്നെ അതിന് വേർതിരിക്കുക, എല്ലാവരും സഹകരിക്കുക, അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക. തിമോത്തിയസിനെ അതിനായി നിയോഗിക്കുന്നു. 3, പ്രതിസന്ധികളും ഗ്രൂപ്പുകളും ഉണ്ടായിട്ടും മുഖ്യ നേതൃത്വത്തിലുള്ള പരിശുദ്ധ പൗലോസും അപ്പല്ലോസും ദൈവാത്മാവ് സ്നേഹത്തോടും പ്രിയത്തോടും കഴിയുന്നതായി നമുക്ക് കാണാം. അതൊരു മാതൃകയാണ്. ഒരു ഇടയൻ്റെ സ്നേഹവായ്പോടുകൂടി അപ്പോസ്തോലൻ ലേഖനം അവസാനിപ്പിക്കുന്നു. വ്യക്തിപരമായ പരാമർശങ്ങളും ശാസനകളും പൗലോസിന് കോരിന്ത്സഭയുടെ മേലുണ്ടായിരുന്ന സ്വാധീനത വ്യക്തമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.